ഫിറ്റ്നസ് വീഡിയോകളിലൂടെ ലോകമെമ്പാടും നിരവധി ആരാധകരെ സൃഷ്ടിച്ച താരമായിരുന്നു ജർമ്മനിയിൽ നിന്നുള്ള ബോഡി ബിൽഡറായ ജോ ലിൻഡർ. ഫിറ്റ്നസ് താരം ജോ ലിൻഡറുടെ മരണത്തിന് കാരണമായത് അന്യൂറിസം. ജോസ്തെറ്റിക്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഫിറ്റ്നസ് വീഡിയോകൾ പങ്കുവച്ചിരുന്ന പേജിലൂടെ ജോയുടെ മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നത്. ഫിറ്റ്നസ് വിട്ടുവീഴ്ച ചെയ്യാതിരുന്ന അദ്ദേഹത്തിന് അന്യൂറിസം എന്ന രോഗാവസ്ഥ ഉള്ളതായി സുഹൃത്ത് നിച്ച പറയുകയാണ്. എന്താണ് അന്യൂറിസം? വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോട്ട്. എന്താണ് അന്യൂറിസം? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകളിൽ ചെറിയ കുമിളകൾ പോലെ വീക്കം പോലെയും വരികയും അതുമൂലം മസ്തിഷ്കത്തിന് സമ്മർദ്ദമുണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബ്രെയിൻ അന്യൂറിസം അല്ലെങ്കിൽ സെറിബ്രൽ അന്യൂറിസം എന്ന് അറിയപ്പെടുന്നത്. ഇതിലൂടെ രക്തക്കുഴലുകൾക്ക് ബലഹീനത സംഭവിക്കുകയും പെട്ടെന്ന് പൊട്ടുകയും ചെയ്യുന്നത് വഴി മസ്തിഷ്കത്തിൽ രക്തസ്രാവം ഉണ്ടാവുന്നതാണ് അപകടകരമാകുന്നത്. ഇത്തരത്തിൽ റപ്ചേർഡ് അന്യൂറിസം ഉണ്ടാകുന്ന 50% പേരും മരണത്തിന് കീഴടങ്ങുകയാണ് പതിവ്. അന്യൂറിസത്തിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ബലക്കുറവുള്ള രക്തക്കുഴലോടെ ജനിക്കുന്നവർക്ക് അന്യൂറിസം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു. പുകവലി, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ, പ്രായമായവർ, കുടുംബാംഗങ്ങളിൽ അന്യൂറിസം ഉള്ളവർ, തലക്കേൽക്കുന്ന പരിക്ക് എന്നിവയുമെല്ലാം അന്യൂറിസത്തിന് കാരണമാകാം. ഇവയുടെ ലക്ഷണങ്ങൾ: 10 മില്ലിമീറ്ററിൽ താഴെ മാത്രം വലിപ്പമുള്ള ചെറിയ അന്യൂറിസങ്ങൾക്ക് സാധാരണയായി ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. വലിയ അന്യൂറിസങ്ങൾക്ക് ക്ഷീണം, ഇരട്ട കാഴ്ച അതായത് ഡബിൾ വിഷൻ, മുഖത്തിൻ്റെ ഒരു വശം കൂടിപ്പോവുക, മുഖത്തിന് പ്രത്യേകിച്ച് കണ്ണിൻ്റെ പിന്നിലുള്ള വേദന എന്നിവയുണ്ടാകാം. മാത്രവുമല്ല ഓക്കാനവും ഛർദിയും, കടുത്ത തലവേദന, കഴുത്ത് അനക്കാനാവാത്ത തരത്തിലുള്ള വേദന, വെളിച്ചത്തിലേക്ക് നോക്കാനാവാത്ത അവസ്ഥ, അബോധാവസ്ഥയിലാവുക, ഹൃദയാഘാതം, പുറം ഭാഗത്തും അടിവയറിലുമുള്ള വേദന, അമിത ക്ഷീണം, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, കഴുത്തിലെ വീക്കം തുടങ്ങിയവയും ഇതിന് ഉണ്ടാകാം. അന്യൂറിസം എങ്ങനെ തിരിച്ചറിയാം? സെറിബ്രൽ ആൻജിയോഗ്രഫി, CT സ്കാൻ, MRI സ്കാൻ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അനാലിസിസ് എന്നിവ വഴി രോഗം നിർണയിക്കാം. പരിശോധനയിലൂടെ അന്യൂറിസം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചാൽ ഡോക്ടറെ കണ്ട് വിദഗ്ധ പരിശോധന നടത്തുകയും ഇടയ്ക്കിടയ്ക്ക് സ്ഥിതി വിലയിരുത്തുകയും വേണം. അന്യൂറിസം തിരിച്ചറിഞ്ഞാൽ പുകവലി ഉപേക്ഷിക്കൽ, രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഷുഗറും നിയന്ത്രിക്കൽ, അമിതവണ്ണമുള്ളവർ അത് കുറയ്ക്കൽ, ചിട്ടയായ ജീവിതരീതി നയിക്കൽ തുടങ്ങിയവ പാലിക്കുകയും വേണം. അന്യൂറിസം നിസാരമല്ല, മരണകാരണമാകാം. ജോ ലിൻഡർ എന്ന ഈ ബോഡി ബിൽഡറിന് സംഭവിച്ചത് മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കട്ടെ. എത്തനിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്തനിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്തനിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code, forward to good health.